C, R, and G, P, and X and Y are the arithmetic mean of AB and BC respectively, then 1 by X plus 1 by Y is equal to. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, എ ബി സി ആർ ഇൻ ജി പി, എ ബി സി ആർ ഇൻ ജി പി, ജോമെട്രിക് പ്രോഗ്രഷൻ ലൈൻ മെമ്പേഴ്സ് ആണ് എ ബി സി. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ റിലേഷൻ ഉണ്ടാവുമല്ലോ. ഇവിടെ അരിത്മെറ്റിക് മീൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ജോമെട്രിക് മീനിലേക്ക് പോവാം. ഇത് തമ്മിൽ റിലേഷൻ എന്താണ്? ബി ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് എ സി. ഇതാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് അല്ലെ. മൂന്ന് നമ്പേഴ്സ് ഇങ്ങനെ ജോമെട്രിക് പ്രോഗ്രഷനിൽ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? ആദ്യത്തെ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റിന്റെ റൂട്ട് ആയിരിക്കും. ഓർ അതർവൈസ് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സി. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സിനെയും വൈനെയും പറ്റിയാണ്. വാട്ട് ഇസ് എക്സ്? എക്സ് ഇസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് എ ആൻഡ് ബി, ആൻഡ് വൈ ഇസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ബി ആൻഡ് സി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ എന്താണ്? എ പ്ലസ് ബി ബൈ ടു ആണ്. അതുപോലെ വൈ എന്ന് പറഞ്ഞ എന്താണ്? ബി പ്ലസ് സി ബൈ ടു ആണ്. ശരിയല്ലേ? അരിത്തമെറ്റിക് മീൻ അപ്പൊ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനി വൺ ബൈ എക്സ് പ്ലസ് വൺ ബൈ വൈ. വൺ ബൈ എക്സ് പ്ലസ് വൺ ബൈ വൈ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്? വൺ ബൈ എ പ്ലസ് ബി ബൈ ടു പ്ലസ് വൺ ബൈ ബി പ്ലസ് സി ബൈ ടു എന്ന് വരും. ഈ ടു ഇടയ്ക്ക് പോവും, മുകളിലേക്ക് പോകും കേട്ടോ. ഡിനോമിനേറ്റർ ഉള്ള ടു രണ്ടും. ദാറ്റ്സ് ദിസ് ഈസ് ഈക്വൽ ടു ടു ബൈ എ പ്ലസ് ബി പ്ലസ് ടു ബൈ ബി പ്ലസ് സി. ആ ടു നമ്മൾ ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ വൺ ബൈ എ പ്ലസ് ബി പ്ലസ് വൺ ബൈ ബി പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ടു ബൈ ആണെന്ന് മനസ്സിലായി. ഇനി ഒറ്റ ടു ബൈ ഓപ്ഷൻ ഉള്ളെങ്കിൽ ജസ്റ്റ് ആൻസർ എഴുതാം നമുക്ക്. പക്ഷെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയി ടു പോകുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാ. ടു ഇൻറ്റു നിങ്ങളുടെ ക്രോസ് ചെയ്തോളൂ, നിങ്ങളുടെ ക്രോസ് ചെയ്തോളൂ, എൽ സി എം കിട്ടും ഇവിടെ. ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ഇവിടെ എന്ത് വരും? ടു എ വരും അല്ലെ. ടു ബി വരും, എ പ്ലസ് ടു ബി പ്ലസ് സി എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്തോളൂ, എ ബി പ്ലസ് എ സി പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സി എന്ന് വരും. ശരിയല്ലേ? ഇതിന് സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യാനില്ല, ഇത്രയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ എ സി പറഞ്ഞ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എ സി ഇസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ എ സിക്ക് പകരം നമുക്കവിടെ ബി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഴുതാട്ടോ, ടു ഇൻറ്റു എ പ്ലസ് ടു ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ഇവിടെ എ ബി ഉണ്ട് പ്ലസ് ഇവിടെ എ സിക്ക് പകരം ബി സ്ക്വയർ കൊടുക്കുക. ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഓൾറെഡി ബി സ്ക്വയർ ഉണ്ട് പ്ലസ് ബി സി. ഇനി ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് ടു ബി സ്ക്വയർ എന്ന് എഴുതാലോ. ഇവിടെ ടു ഇൻറ്റു എ പ്ലസ് ടു ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ടു ബി സ്ക്വയർ പ്ലസ് ബി സി. ഡിനോമിനേറ്റർ ഒരു ബി ഔട്ട് സൈഡ് എടുത്ത് ടു ബൈ ബി ഇൻറ്റു എ പ്ലസ് ടു ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നൊക്കെ ബി പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്താ വരിക? എ പ്ലസ് ടു ബി പ്ലസ് സി എന്നല്ലേ വരിക. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാലോ. ഫൈനൽ ആൻസർ എന്ത് വരും? ടു ബൈ ബി വരും. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ വളരെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മള് ഇതൊന്നും അറിയില്ല എന്ന് വെച്ച് ഒഴിവാക്കരുത്. കാരണം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, സീക്വൻസ് സീരീസിലെ ക്വസ്റ്റ്യൻസ് കൂടുതലും വേരിയബിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ജിമെയിലിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. കേരള എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതേപോലെ തന്നെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അരിത്തമെറ്റിക് ഓർ ജോമെട്രിക് പ്രോഗ്രഷനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ എയ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ് 1, 4, 12, 32, 80 ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക എളുപ്പമല്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നതാണ്. അപ്പൊ നോക്കുക, നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ, സെക്കൻഡ് ടേം 4 ആണ്, തേർഡ് ടേം 12 ആണ്, ഫോർത്ത് ടേം 32 ആണ്, ഫിഫ്ത്ത് ടേം 80 ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷനിൽ എ തന്നെയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കും. ഇനി ഇവിടെ 4 കിട്ടാൻ വേണ്ടിയിട്ട് 1, 4 ടു ഇന്റു ടു ആണ് 4 അല്ലെ. അപ്പൊ നമുക്ക് 1 + 1 × 2 ആണെന്ന് വിചാരിക്കും ഈ ഒരു സീക്വൻസ്. ജസ്റ്റ് 4 ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാലോ, 2² എന്ന് എഴുതാം. 1 + 1. ഓക്കെ, അപ്പൊ ദിസ് ഇസ് 1, ദിസ് ഇസ് 1 + 1 × 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് 1 കോമൺ റേഷ്യോ 2 ആണ് അല്ലെ. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 1 ആണ്. ഇത് അങ്ങനെ എഴുതിയ സ്ഥിതിക്ക് ഇത് ഇങ്ങനെ ആണോ എന്ന് നമുക്ക് അറിയില്ല, നമ്മൾ ചെക്ക് ചെയ്യാണ്.
അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണെങ്കിൽ ഇത് എ പ്ലസ് ഡി ആണല്ലോ ഫോം. അപ്പോ ഡി എന്ന് പറയുന്നത് എന്താണ്? വൺ ആണ്. ഇതാണ് ഡി എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ടു ആയിരിക്കും. ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് തേർഡ് ടേം കിട്ടുന്നുണ്ടോ നോക്കാം. തേർഡ് ടേം എന്ന് പറയുമ്പോ ഇവിടെ ഈ ട്വൽവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? ഇതിപ്പോ വൺ പ്ലസ് വൺ ഇൻറ്റു അതായത് ടു ഡി എന്നാണ് എഴുതേണ്ടത് അല്ലെ? എങ്ങനെയാണ് അരിത്തമെറ്റിക്കൽ ജോമെട്രിക്കൽ സീക്വൻസ് നമ്മൾ എഴുതുക? എ എ പ്ലസ് ഡി ഇൻറ്റു ആർ, എ പ്ലസ് ടു ഡി ഇൻറ്റു ആർ സ്ക്വയർ, ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പൊ ആ ഒരു ഫോമിലേക്ക് ഇത് കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. എ പ്ലസ് ടു ഇൻറ്റു വൺ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു സ്ക്വയർ, കറക്റ്റ് ആണോ? നോക്കി ഓക്കെ. വൺ പ്ലസ് ടു ത്രീ വരും അല്ലെ? ത്രീ ഇൻറ്റു ഫോർ ട്വൽവ്, കറക്റ്റ് ആണ് അല്ലെ? അപ്പോ ഇത് തന്നെയാണോ ഒന്ന് കൺഫേം ചെയ്യാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വൺ പ്ലസ് ഇതിപ്പോ എ പ്ലസ് ത്രീ ഡി ഇൻറ്റു ആർ ക്യൂബ് ആണ് വരേണ്ടത്. വൺ പ്ലസ് ത്രീ ഇൻറ്റു വൺ ഇൻറ്റു ടു ക്യൂബ്. വൺ പ്ലസ് ത്രീ എന്ന് പറയുമ്പോ ഫോർ, ഫോർ ഇൻറ്റു എയ്റ്റ് തേർട്ടി ടു, കറക്റ്റ് അല്ലേ? തേർട്ടി ടു കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സീക്വൻസിലാണ്, ഈ ഒരു ഫോമിലാണ് ഇത് പോകുന്നത്. അരിത്തമെറ്റിക്കൽ ജോമെട്രിക് സീക്വൻസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, പ്രോഗ്രഷൻ ആണെന്ന് എ ജി പി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ എയ്ത്ത് ടേം കണ്ടുപിടിക്കാനാ പറഞ്ഞു അല്ലെ? എയ്ത്ത് ടേം. ഇതിന്റെ എയ്ത്ത് ടേം കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? എ എൻ എന്താ അരിത്തമെറ്റിക്കൽ ജോമെട്രിക് സീരീസിന്റെ? എ എന്ന് പറയുമ്പോൾ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആർ റേസ് ടു എൻ മൈനസ് വൺ അല്ലെ? ഇതായിരുന്നു. ദാറ്റ് ഈസ് എ എയ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വൺ പ്ലസ് സെവൻ ഡി. ഡി എന്ന് പറയുമ്പോ ഇവിടെ വൺ അല്ലെ? എയ്റ്റ് മൈനസ് വൺ അല്ലേ വരിക? എൻ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ്. അപ്പൊ എൻ മൈനസ് വൺ, എയ്റ്റ് മൈനസ് വൺ സെവൻ വരും. സെവൻ ഇൻറ്റു വൺ ഇൻറ്റു സെവൻ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ വൺ, ആൻഡ് ആർ എന്ന് പറയുന്നത് ടു ആണ്. അപ്പൊ ടു റേസ് ടു സെവൻ മൈനസ് സോറി എയ്റ്റ് മൈനസ് വൺ സെവൻ വരും അല്ലെ? നൗ ദിസ് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് സെവൻ എയ്റ്റ്, എയ്റ്റ് ഇൻറ്റു ടു റേസ് ടു സെവൻ, ടു റേസ് ടു സെവൻ. ദിസ് ഇസ് എയ്റ്റ് ഇൻറ്റു ടു റേസ് ടു സെവൻ, എയ്റ്റ് വന്നാൽ ടു റേസ് ടു ത്രീ ആണ്, ഇൻറ്റു ടു റേസ് ടു സെവൻ എത്ര വരും? ടു റേസ് ടു ടെൻ. പവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു റേസ് ടു ടെൻ വരും. ടു റേസ് ടു ടെൻ എത്രയാ? തൗസൻഡ് ട്വന്റി ഫോർ. ടു റേസ് ടു ടെൻ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പഠിച്ചു കേട്ടാ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈനറി ബിറ്റ് കമ്പ്യൂട്ടർ സയൻസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എനിവേ, അപ്പോ ഇതാണ് ഇതിന്റെ ആൻസർ. അരിത്തമെറ്റിക്കൽ ജോമെട്രിക് സീരീസിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വളരെ കൂടുതലായിട്ടൊന്നും ചോദിക്കാറില്ല. എപ്പോഴെങ്കിലും ഒരെണ്ണം ചോദിക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാൻ. അപ്പൊ ഒന്ന് മെനക്കെടുന്നാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്ക് കിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് ഇത്രയല്ലേ ഈ അരിത്തമെറ്റിക്കൽ ജോമെട്രിക് പ്രോഗ്രഷൻ എ ജി പി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ്. അതിൽ ടേംസ് ഇങ്ങനെയാണ് വരിക: ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ രണ്ട് എ ആണ്. ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എ പ്ലസ് ഡി ഇൻറ്റു ആർ. അരിത്തമെറ്റിക് പ്രോഗ്രഷനും വരുന്നുണ്ട്, ജോമെട്രിക് പ്രോഗ്രഷനും വരുന്നുണ്ട്. എ പ്ലസ് ടു ഡി ഇൻറ്റു ആർ സ്ക്വയർ, എ പ്ലസ് ത്രീ ഡി ഇൻറ്റു ആർ ക്യൂബ്. ഇവിടെ ത്രീ ഡി ആണെങ്കിൽ ക്യൂബ് തന്നെയാണ് വരിക കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ എൻത്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും ഇതുപോലെ ഒന്ന് ഓർത്തു വയ്ക്കുക. അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെയും ജോമെട്രിക് പ്രോഗ്രഷന്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള എൻത്ത് ടേം ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ.